ഗാലന്റ് ഐ ഐസിലെ മലയാളമയിലേക്ക് സ്വാഗതം. ഇന്ന് പേപ്പർ ഒന്നിലെ എയിലും ബിയിലും ഒപ്പം തന്നെ പേപ്പർ രണ്ടിലും വരുന്ന ഒരു ഭാഗമായ നിരണ കൃതികൾ പരിചയപ്പെടുത്തുകയും പഠിക്കാനുള്ള കണ്ണശ രാമായണത്തിലെ ഒരു ഒന്ന് രണ്ട് പാട്ടുകളും പരിചയപ്പെടുത്തുകയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. പേപ്പർ ഒന്നിലും ഉണ്ട്, ഒന്നിലെ എയിലും, അത് ഭാഷാ ചരിത്ര ഭാഗത്തും നിർണ കൃതികളുടെ ഭാഷാപരമായ പ്രാധാന്യം പഠിക്കാനുണ്ട്. അതിന് ബി സാഹിത്യ ചരിത്ര ഭാഗത്തും നിർണ കൃതികളുടെ പ്രാധാന്യമുണ്ട്. പേപ്പർ രണ്ടിൽ കണ്ണശ രാമായണത്തിലെ തന്നെ നിർണ കൃതികളിൽ ഒന്നായ കണ്ണശ രാമായണത്തിലെ ഒരു ഭാഗവും പഠിക്കാനുണ്ട്. ഇപ്പോൾ സിവിൽ സർവീസിൻ്റെ മൂന്ന് ഭാഗത്ത് ഒരുപോലെ പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് നിർണ കൃതികൾ. അത് ഒന്ന് പരിചയപ്പെടുത്തുക. അതിലെ ഒന്ന് രണ്ട് പാട്ട്, നിർണ കൃതികൾ എന്നാൽ എന്തേ എന്ന് പറഞ്ഞുകൊണ്ട് അതിലെ ഒന്ന് രണ്ട് പാട്ടുകളുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ആദ്യം നിർണ കൃതികൾ ഏതാണ്, എന്താണെന്ന് നോക്കാം. ഒന്ന്, 15-ാം നൂറ്റാണ്ടിലാണ് നിർണ കൃതികൾ രചിച്ചതെന്ന് കരുതുന്നു. അപ്പം പാട്ട് പ്രസ്ഥാനവും മണിപ്രവാള പ്രസ്ഥാനവുമായിട്ടാണ് മലയാള ഭാഷയിൽ സാഹിത്യം ആരംഭിക്കുന്നത്. അത് രണ്ടും ഏതാണ്ട് 14-ാം നൂറ്റാണ്ടോട് കൂടി തന്നെ പാട്ടും മണിപ്രവാളവും വ്യവസ്ഥാപിതമായും ചെയ്തു. അതിനുശേഷം മലയാള സാഹിത്യത്തിൽ വരുന്ന ഒരു പരിണാമം ദിശയെ സൂചിപ്പിക്കുന്ന ഒന്നാണ് നിർണകൃതികൾ. അതിൻ്റെ കാലഘട്ടം 15-ാം നൂറ്റാണ്ടാണ്. രണ്ട്, പാട്ടിന് വന്ന ഭാഷാപരമായ പരിണാമമാണ് നിർണകൃതികളുടെ ഏറ്റവും വലിയ പ്രാധാന്യം. ദ്രമിഡ സംഗാത അക്ഷര നിബദ്ധമായിരുന്ന പാട്ടിൽ ആ ദ്രമിഡ സംഗാത അക്ഷര സ്വഭാവം കാലഘട്ടത്തിനനുസരിച്ച്, കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്, ഇതൊരു സാഹിത്യ പ്രസ്ഥാനമോ ഭാഷാ പ്രസ്ഥാനമോ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ ശരിയായിട്ടുള്ളത് കാലഘട്ടത്തിനുണ്ടായ മാറ്റം, ആ കാലഘട്ടത്തിൻ്റെ മാറ്റം സാഹിത്യ കൃതിയിൽ പ്രതിഫലിക്കുകയാണ് ഉണ്ടായതെന്ന് കരുതണം. അപ്പം പാട്ടിലുണ്ടായിരുന്ന ദ്രമിഡ സംഗാത അക്ഷര സ്വഭാവം മാറി അതിന് ചില മാറ്റങ്ങൾ, സംസ്കൃതത്തിലെ ആദികര മൃദു ഘോഷ ഊഷ്മാക്കൾ കൂടി ചേർത്ത് പാട്ട് ഭാഷയെ നവീകരിക്കുവാനുള്ള ശ്രമം തുടങ്ങിയത് നിർണം കൃതിയിലാണ്. അതുകൊണ്ട് ഭാഷാപരമായ, പാട്ടിലെ ഭാഷാപരമായ പരിണാമത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന, ലഭിക്കുന്ന അല്ലെങ്കിൽ കൃതിയായിട്ടാണ് നിർണം കൃതികളെ നമ്മൾ കാണുന്നത്. മൂന്ന്, പുരാണ ഇതിഹാസവും ഭഗവത്ഗീതയും എന്നത്. അതായത് സാധാരണ ജനങ്ങൾക്ക് അന്ന് പലതരം ക്ലാസ്സുകളുണ്ടായിരുന്നു. ഉയർന്ന വർഗ്ഗക്കാർ, സാധാരണ ജനങ്ങൾ, ഉയർന്ന വർഗ്ഗക്കാരായ നമ്പൂതിരിമാർക്കും മറ്റും സംസ്കൃത ഭാഷയെ അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പുരാണ ഇതിഹാസങ്ങളൊക്കെ വായിക്കാനും അങ്ങനെ ഭക്തിയുടെ തലത്തിലേക്ക് ഉയരാനും ഒക്കെ സാധിക്കുമായിരുന്നു. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് ഇതൊന്നും സാധിക്കുമായിരുന്നില്ല. അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പുരാണ ഇതിഹാസവും അതേപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠവും ആയ ഭഗവത്ഗീതയും ഒക്കെ ഈ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി മലയാളത്തിൽ തർജ്ജമ ചെയ്ത് അവതരിപ്പിച്ചത് നിർണം കൃതികളാണ്. അതുകൊണ്ട് പുരാണ ഇതിഹാസവും പുരാണവും ഇതിഹാസങ്ങളും ഭഗവത്ഗീതയും മറ്റും തർജ്ജമ ചെയ്ത് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചു തന്നു എന്നതാണ് നിർണം കൃതിയുടെ ഒരു പ്രാധാന്യം. അടുത്ത ഏറ്റവും വലിയ പ്രാധാന്യമായി നമ്മൾ കാണുന്നത് സംക്ഷേപണ കലയുടെ കുലപതികൾ എന്ന നിലയിലാണ്. അതായത് ബൃഹത്തായ കാവ്യങ്ങൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നൽകുമ്പോൾ ആ ബൃഹത്തായ കാവ്യങ്ങളെ ചുരുക്കി അവതരിപ്പിക്കേണ്ട ഒരു വലിയ ആവശ്യകത അദ്ദേഹത്തിനുണ്ടായിരുന്നു, അവർക്കുണ്ടായിരുന്നു. ആ സംക്ഷേപണ ചാതുര്യം മനസ്സിലാക്കുമ്പോഴാണ് അതിലെ കുലപതികളാണെന്ന് നമ്മൾ അറിയുന്നത്. ഉദാഹരണമായിട്ട് 25,000 ശ്ലോകങ്ങളാണ് രാമായണത്തിന്, വാൽമീകി രാമായണത്തിനുള്ളത്, 25,000 ശ്ലോകങ്ങൾ. ആ 25,000 ശ്ലോകങ്ങളെ കേവലം 3059 പാട്ടുകളിലായിട്ട് കണ്ണശൻ സംഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അതിനേക്കാൾ വലിയ ഒരു അത്ഭുതം എന്ന് പറയുന്നത് മഹാഭാരതത്തിൻ്റെ തർജ്ജമയാണ്, ഭാരതമാല മഹാഭാരതത്തിൻ്റെ തർജ്ജമയാണ്. 120,000 ശ്ലോകങ്ങളുള്ള ആ മഹാഭാരതത്തെ 1,363 പാട്ടുകളിൽ ചുരുക്കി സംക്ഷേപിച്ചാണ് ഭാരതമാല രചിക്കുന്നത്. ഭഗവത്ഗീതയുടെ ചരിത്രം 700 ശ്ലോകമുള്ള അതിക്ലിഷ്ടമായ ഭഗവത്ഗീതയെ
അദ്ദേഹം കണ്ണശന്മാർ നിരണകവികൾ കേവലം 320 പാട്ടുകളിൽ അത് സംക്ഷേപിച്ച് അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് സംക്ഷേപണ കല എന്നത് എന്താണ്, എങ്ങനെയാണ് എന്ന് നാം അറിയണമെങ്കിൽ അതിനെ നമ്മൾ സമീപിക്കേണ്ടി വരുന്നത് നിരണകവികളെ. ഇത്രമാത്രം സംക്ഷേപിച്ചുകൊണ്ട് ചുരുക്കിക്കൊണ്ട് ഇങ്ങനൊരു വിവർത്തനം മറ്റു ഒരു കവികളും ചെയ്തിട്ടില്ല. നമ്മുടെ എഴുത്തച്ഛനുമൊക്കെ ഇത് നിരണം കൃതികളുടെ രീതി മനസ്സിലാക്കിയാണ് അദ്ദേഹം കാവ്യ എഴുത്തച്ഛൻ പോലെയുള്ള ഒരു കാവ്യ രചന നിർവഹിച്ചതെന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് സംക്ഷേപണ കലയുടെ കുലപതികളായിട്ട് നമ്മൾ നിരണം കൃതികളെ കവികളെ കാണുന്നു. അതിലുപരിയായിട്ട് ജനകീയ കവികൾ, നേരത്തെ പറഞ്ഞ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി, സാധാരണ ജനങ്ങൾക്ക് എന്താണോ ആവശ്യം ആ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ വേണ്ടി കാവ്യരംഗത്തേക്ക് കടന്നു വന്നവരാണ് നിരണം കൃതികൾ. അപ്പം പ്രധാനമായും പാട്ടിൽ അവരുടെ പരിവർത്തനം, ഭാഷാപരമായ അവരുടെ പരിവർത്തനം, പുരാണ ഇതിഹാസങ്ങളും ഭഗവത്ഗീതയും മറ്റുമുള്ള ഉത്കൃഷ്ടമായ വിശിഷ്ടമായ ഗ്രന്ഥങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടി സംക്ഷേപിച്ച് നൽകുക, അത് വളരെയേറെ മൂല്യത്തിനും അല്പം പോലും ചോർച്ച വരാതെ തന്നെ വളരെ ചുരുക്കി സംക്ഷേപിച്ച് അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കുക, സാധാരണ ജനങ്ങൾക്ക് വേണ്ടി കാവ്യരചന നിർവഹിക്കുക തുടങ്ങിയവയൊക്കെയാണ് നമ്മൾ നിരണം കൃതി കവികളുടെ പ്രത്യേകതകളായിട്ട്, നിരണം കൃതികളുടെ പ്രത്യേകതകളായിട്ട് കണക്കാക്കുന്നത്. ആരൊക്കെയാണ് നിരണം കവികളെന്ന് വളരെ പെട്ടെന്ന് നോക്കിയാൽ, ഒന്ന് മാധവ പണിക്കർ, ഭഗവത്ഗീതയുടെ കർത്താവ്. നേരത്തെ പറഞ്ഞ 700 മഹാഭാരതത്തിൽ ഏറ്റവും തത്വചിന്താ നിർഭരവുമായ ഒരു സന്ദർഭമാണ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീത 700 ശ്ലോകങ്ങളുള്ള ആ ഭഗവത്ഗീതയെ ഏതാണ്ട് 326 പാട്ടുകളിൽ മാധവ പണിക്കർ സംഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ഭാരതത്തിലെ ആദ്യത്തെ ഭഗവത്ഗീത വിവർത്തനവും ഈ മലയാളത്തിലെ ഈ ഭാരതമാലയാണെന്ന് നമ്മൾ ഭഗവത്ഗീതയാണെന്ന് നമ്മൾ അറിയണം. 2, ശങ്കരപ്പണിക്കർ മഹാഭാരതം എഴുതി. 120,000 ശ്ലോകങ്ങളുള്ളതിനെ 1363 പാട്ടുകൾ ചുരുക്കി, ഏറ്റവും കൂടുതൽ ചുരുക്കി അവതരിപ്പിച്ചത് മഹാഭാരതമാണ് ശങ്കരപ്പണിക്കറിൻ്റെ കൃതി. അടുത്ത രാമപ്പണിക്കർ അല്ലെങ്കിൽ കണ്ണശപ്പണിക്കർ എന്നറിയപ്പെടുന്ന അദ്ദേഹം രാമായണവും ഭാഗവതം കണ്ണശ ഭാരതമുണ്ട്, ശിവരാത്രി മഹാത്മ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ പോലെ ഒത്തിരി കൃതികളുടെ പേര് പറയുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് രാമായണവും ഭാഗവതത്തിൻ്റെയും വിവർത്തനമാണ്. ഇവിടെ നമുക്ക് കണ്ണശരാമായണം ബാലകാണ്ഡത്തിലെ ബാലകാണ്ഡത്തിലെ ആദ്യത്തെ 25 പാട്ടുകളാണ് നമ്മുടെ UPSC സിലബസിൽ നമുക്ക് പഠിക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം നിരണം കൃതികളുടെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കുക. ആ പ്രാധാന്യം മനസ്സിലാക്കിയതിന് ശേഷം ആ 25 പാട്ടുകൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കുവാൻ, അതിൽ നിന്ന് ആ രീതിയിൽ അതിലും ഇതുപോലെ തന്നെ സന്ദർഭം എഴുതാനുള്ള ചോദ്യങ്ങൾ ധാരാളം ചോദിച്ചു കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചില വരികൾ, 2-3 വരികൾ തന്നിട്ട് അത് വ്യാഖ്യാനിക്കാവുന്ന 20 ചോദ്യത്തിനും അത് വരുന്നുണ്ട്. അപ്പോൾ ആ 25 പാട്ടുകൾ നമ്മൾ ഒരു പ്രാവശ്യം അത് അർത്ഥം അറിഞ്ഞ് തന്നെ വായിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ബാലകാണ്ഡത്തിലെ 1 പാട്ട് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. പാട്ടിതാണ്, ആനന്ദാമൃതസാരമരൂപമശേഷ ജഗത് പരിപൂർണവുമായ താനന്ദവുമാദിയുമില്ലാതെ ചരാചര ഭൂതനിദാന സ്വരൂപം മാനം കൊണ്ടറിവാൻ അരുതായ അരുമാമറയിൻ മുതലായി ഒരു നാളും ദീനം വാരാതൊരു ചരാചര ദിവ്യാത്മാനം വന്ദിക്കുന്നേ. ആദ്യത്തെ 1 പാട്ടാണ് പരബ്രഹ്മത്തെ വന്ദിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. ഇതൊരു പ്രത്യേകത തന്നെയാണ്. മറ്റ് കാവ്യങ്ങളിലൊക്കെ ആദ്യ ഗണപതിയെയാണ് വന്ദിച്ചുകൊണ്ട് തുടങ്ങുക മിക്ക കാവ്യങ്ങളും, അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഒരു പാരമ്പര്യം അനുസരിച്ച് ഗണപതി സ്തുതിയോടെയാണ് കാവ്യങ്ങൾ ആരംഭിക്കുന്നത്. ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് കണ്ണശ കൃതികളിലെല്ലാം തന്നെ ഉള്ള ഒരു വ്യത്യാസം തന്നെ പറയാം. ആദ്യമായി വന്ദിക്കുന്നത് പരബ്രഹ്മത്തെ വന്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ പരബ്രഹ്മ വന്ദന വളരെ പ്രാധാന്യമാണ്. ഇവിടെ നോക്കുക, പാട്ടിൽ നിന്ന് അദ്ദേഹം വരുത്തിയ വ്യത്യാസം തന്നെ നോക്കുക. മുഴുവൻ സംസ്കൃതമാണ്, ആനന്ദാമൃതസാരം സംസ്കൃതം, അരൂപം അശേഷ ജഗത് പരിപൂർണവും എന്നതുവരെയും പൂർണമായ തനി സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്നു. ആദിയും അന്തവും എന്നതും സംസ്കൃതം, ചരാചരഭൂത നിദാന സ്വരൂപം തനി സംസ്കൃതം, ദിവ്യാത്മാനം വന്ദിക്കുക എന്നിങ്ങനെയുള്ള പല തനി സംസ്കൃതങ്ങൾ രൂപങ്ങൾ തൽ സമ രൂപത്തിൽ തന്നെ, അതായത്
പാട്ടിൽ നമുക്കറിയാമായിരുന്നു ദ്രവിഡ സംഗാതാക്ഷരം മാത്രമേ ഉപയോഗിക്കാമായിരുന്നുള്ളൂ. ആ ചിട്ടയെല്ലാം വളരെ വിപ്ലവാത്മക ബോധമുള്ള കവി അതെല്ലാം ഉപേക്ഷിച്ചു. കാലഘട്ടം ഈ ദ്രവിഡ സംഗാതാക്ഷരം മാത്രമല്ല ഉപയോഗിക്കേണ്ടത്, മാറിക്കഴിഞ്ഞിരിക്കുന്നു, മാറ്റം വേണം. സംസ്കൃത വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സംസ്കൃത അക്ഷരം തന്നെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരുപക്ഷെ ഈ താണജാതിക്കാർക്ക് ഉയർന്ന ജാതിക്കാരോട് നടത്തുന്ന ഒരു വെല്ലുവിളി പോലെയാണ്, നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഇത്തരം വാക്കുകൾ ഉച്ചരിക്കാനൊക്കെ സാധിക്കും എന്നൊരു വെല്ലുവിളി തന്നെ നടത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. മുഴുവൻ സംസ്കൃതമാണ്. അർത്ഥം നോക്കുക, ആനന്ദാമൃതസാരമായിരിക്കുന്നതും രൂപം അരൂപം എല്ലാം ഉപനിഷത്തിലും മറ്റുമുള്ള സങ്കല്പങ്ങളാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നതും കൂടെ നമ്മൾ അറിയണം. ഉപനിഷത്ത് വേദങ്ങളിലെ സങ്കല്പങ്ങൾ, പുരാണങ്ങളിൽ പിന്നീട് വന്നതാണ്. പുരാണങ്ങൾക്ക് മുൻപുള്ള വേദങ്ങളും ഉപനിഷത്തിലെയും സങ്കല്പമാണ്, ബ്രഹ്മത്തെക്കുറിച്ച് സങ്കല്പമാണ് ഈ പാട്ടിൽ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. ആനന്ദാമൃതമായതും രൂപമില്ലാത്തതും അശേഷ ജഗത് പരിപൂർണം, എല്ലാ ലോകത്തിലും നിറഞ്ഞിരിക്കുന്നതുമായ താനന്ത ആദിയും അന്തവുമില്ലാത്ത ജന്മനാശമില്ലാത്ത എല്ലാ ചരാചരങ്ങൾക്കും ഉറവിടമായ ഭൂതനിദാനമായിരിക്കുന്ന ആ സ്വരൂപത്തെ മാനം കൊണ്ട്, ചിന്ത കൊണ്ട്, അചിന്ത്യമായ ചിന്ത കൊണ്ട് അറിയാൻ കഴിയാത്തതും മാമറ മാമ മഹാമറ മറവേദം എല്ലാ വലിയ മഹാവേദങ്ങളിൽ പോലും വേദങ്ങളിൽ ഉള്ളതുമായ ഒരിക്കലും ദീനം വരാതെ ഒരിക്കലും നാശം വരാതിരിക്കുന്നതായ ചരാചര ദിവ്യമായിരിക്കുന്ന ആത്മാ ദിവ്യാത്മാനം, ആ ബ്രഹ്മത്തെയാണ് താൻ വന്ദിക്കുന്നത്. ബ്രഹ്മം അഹം ബ്രഹ്മാസ്മി ഇതുപോലെ ഇതെല്ലാം ഈ ബ്രഹ്മസങ്കല്പം കൂടുതലും വരുന്നത് ഉപനിഷത്തിലും വേദങ്ങളിലുമാണെന്ന് അറിയണം. അങ്ങനെ വേദങ്ങളിലും ഉപനിഷത്തിലും ഉള്ള ബ്രഹ്മസങ്കല്പം അദ്ദേഹം വന്ദിക്കുന്നു എന്നാണ് ഒന്നാമത്തെ പാട്ടിൽ പറയുന്നത്. ആ സംസ്കൃത സാന്നിധ്യം നമ്മളെ ശ്രദ്ധിക്കണം. എഴുത്തച്ഛനേക്കാൾ എത്രയോ മുൻപ് തന്നെ അതിമനോഹരമായ സംസ്കൃത രൂപങ്ങൾ, വിഭക്തി അന്ത സംസ്കൃത രൂപങ്ങൾ, അത് ഓർക്കണം. മണിപ്രവാളത്തിൽ മാത്രമുണ്ടെന്ന് നമ്മൾ കണ്ടിരുന്ന വിഭക്തി അന്ത സംസ്കൃത രൂപങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതെഴുതിയിരിക്കുന്നത്. ഏതാണ്ട് മണിപ്രവാള ഭാഷയിൽ പാട്ട്, പാട്ട് ഭാഷയെ മണിപ്രവാളമാക്കി മാറ്റുകയാണ്, മണിപ്രവാള ഭാഷയിൽ പാട്ടെഴുതുകയാണ് ചെയ്തിരിക്കുന്നത് ആര്, നമ്മുടെ കണ്ണശരാമായണത്തിൽ എന്ന് കാണാൻ സാധിക്കും. ഒരിക്കൽ കൂടി നോക്കുക. ആനന്ദാമൃതസാരമരൂപമശേഷ ജഗത് പരിപൂർണവുമായ താൻ അന്തവുമാദിയുമില്ലാതെ ചരാചരഭൂതനിദാന സ്വരൂപം മാനം കൊണ്ടറിവാൻ അരുതായി അരുമാമറയിൻ മുതലായി ഒരു നാളും ദീനം വാരാതൊരു ചരാചര ദിവ്യാത്മാനം വന്ദിക്കുന്നേൻ. അടുത്തൊരു പാട്ടും കൂടി നോക്ക. വന്ദിച്ചേൻ ഗണനായകനാകിയ വാനോർ കോനുടെ വാണിയ മനസാ ചിന്തിച്ചേൻ ഗുരു സർവ പദാംബുജ ചിന്താമണി പുനരിതിനരുളാലെ മന്ദപ്രജ്ഞന്മാർക്കറിവാനായി മനുകുലതിലകനുടെ വൃത്താന്തം ഇതന്തം ഞാൻ കേവലമെങ്കിലും ഒട്ട് ആയ പ്രകാരം ചൊൽക തുനിഞ്ഞേ. രണ്ടാമത്തെ പാട്ടിനും വളരെ പ്രാധാന്യമുണ്ട്. കണ്ണശരാമായണത്തിൻ്റെ രചനാ ലക്ഷ്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് ഈ പാട്ടിൽ. ആദ്യമായിട്ട് ഗണനായകനെ സ്തുതിക്കുന്നു. അപ്പം ബ്രഹ്മത്തെ സ്തുതിച്ചതിന് ശേഷം ഗണനായകനെ സ്തുതിക്കുന്നു. അടുത്തതായി വാണീദേവി സരസ്വതീദേവിയെ സ്തുതിക്കുന്നു. ചിന്തിച്ചേൻ ഗുരു സർവ പദാംബുജം ഗുരുവിനെ വന്ദിക്കുന്നു. അതിൽ ആദ്യം ഗണപതിയെ വന്ദിക്കുക, പാർവതി സരസ്വതിയെ വർണ്ണിക്കുക, ശേഷം ഗുരുവിനെ വർണ്ണിക്കുക. ഗുരു സർവ പദാംബുജ ചിന്താമണി പുനർ ഇതിനരുളാലെ ഈ ദേവന്മാരുടെ എല്ലാം അനുഗ്രഹത്തോടുകൂടി. അടുത്തതാണ് പ്രാധാന്യം, മന്ദപ്രജ്ഞന്മാർക്ക് അറിവാനായി. നേരത്തെ പറഞ്ഞതുപോലെ സാധാരണക്കാർക്ക് വേണ്ടി അന്നത്തെ ജനങ്ങൾ അന്നത്തെ സമൂഹത്തിൽ പാമരന്മാരായിട്ടും ബുദ്ധിയില്ലാത്തവരായിട്ടൊക്കെയാണ് അന്ന് സാധാരണ ജനങ്ങളെ കരുതിയിരുന്നത്. അന്നത്തെ ബ്രാഹ്മണ്യ വർഗത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ സ്ഥാനജാതിക്കാരെ മന്ദപ്രജ്ഞന്മാർ, മന്ദന്മാർ, ബുദ്ധിയില്ലാത്തവർ, പാമരന്മാർ എന്നൊക്കെയാണ്, ഊഴിയിൽ ചെറിയവർ എന്ന് രാമചരിതകാരൻ പറയുന്നത്, ചെറിയവർ, പാമരന്മാർ, മന്ദപ്രജ്ഞന്മാർ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ പറയാണ്, ആ മന്ദപ്രജ്ഞന്മാരെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ്, മന്ദപ്രജ്ഞന്മാർക്ക് അറിയുന്നതിന് വേണ്ടിയാണ് മനുകുല തിലകനുടെ വൃത്താന്തം, മനുകുല തിലകനായ ശ്രീരാമൻ്റെ വൃത്താന്തം, ചരിത്രം ഇത്. അന്ധൻ ഞാൻ, അന്ധൻ എന്ന് പറയുന്നത് അറിവില്ലാത്തവൻ എന്ന അർത്ഥത്തിലാണ്.
സംസ്കൃത പാണ്ഡിത്യമൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ അന്നത്തെ രീതിയിൽ മലയാളത്തിലൊക്കെ കാവ്യം എഴുതുന്നവർ വിവരമില്ലാത്തവരെന്ന് മറ്റുള്ളവർ കളിയാക്കുമെന്ന് തനിക്ക് തന്നെ അറിയാമെന്നുകൊണ്ട് താൻ തന്നെ പറയുകയാണ്, താനൊരു അന്ധനാണ്, അറിവില്ലാത്തവനാണെങ്കിലും എനിക്ക് ആയ പ്രകാരം, എന്നാൽ കഴിയും പ്രകാരം ഞാനതിന് കവിത രചിക്കാനായി വൃത്താന്തം രാമകഥ പറയുവാനായി ശ്രമിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ മന്ദപ്രജ്ഞന്മാർക്ക് അറിവാനായി മനുകുല തിലകനുടെ വൃത്താന്തം എന്നത് വളരെ പ്രാധാന്യമാണ്. തൻ്റെ രചനാ ലക്ഷ്യം എന്താണെന്ന് അവൾ ഉദ്ദേശിക്കുകയും ചെയ്യുന്നു. നിരണം കൃതികൾക്ക് നിരണം വൃത്തങ്ങൾ എന്ന ഒരു പ്രത്യേകതയുണ്ട്. അതായത് തരങ്കിണി എന്ന് പറയുന്നത് നാല് മാത്രയിൽ എഴുതുന്ന വൃത്തമാണ് തരങ്കിണി. നാല് മാത്രയിലെ നാല് ഗണം ചേർന്നതാണ് തരങ്കിണി. അതിൻ്റെ ഇതിൻ്റെ ഓരോ വരിയിലും എട്ട് ഗണങ്ങൾ വരുന്നു. അതിന് ഇരട്ടിച്ച തരങ്കിണി എന്നൊക്കെ ഇതിനെ പറയാറുണ്ട്. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാല് മാത്ര രണ്ടക്ഷരത്തിലും മൂന്നക്ഷരത്തിലും ഒക്കെ അത് വരാം. ഇപ്പം ഇങ്ങനെ വന്തി ചേൻ ഗണ നായക നാഗിയ, അങ്ങനെയാണ് അത് ഗണം തിരിയുന്നത്. ഇങ്ങനെ വന്തി ചേൻ ഗണ നായക നാഗിയ വാനോ കോനുടെ വാണിയെ മനസ്സ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ നന്നാല് ഗണം വെച്ച് ഇങ്ങനെ മുറിയുന്നതാണ്. വന്ദിച്ചേൻ ഗണ നായകനാകിയ വാനോ കോനുടെ വാണിയെ മനസ്സ്, ഇങ്ങനെ ആ ഓരോ നന്നാല് ഗണത്തിൽ ഇങ്ങനെ മുറിഞ്ഞ് 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 വരും. ചിന്തിച്ചേൻ ഗുരു സർവ പദാംബുജ ചിന്താമണി പുന രീതിനരുളാലെ. അപ്പം ഇരട്ടിച്ച തരങ്കിണി എന്ന് പറയുന്ന ഒരു നിരണം വൃത്തം, അതായത് തരങ്കിണിയുടെ എട്ട് ഗണം, തരങ്കിണി നാൻമാത്രയിലടങ്ങിയ എട്ട് ഗണങ്ങൾ ഓരോ വരിയിലും നിബന്ധിക്കുന്ന ഒരു തരങ്കിണിയുടെ ഒരു തുള്ളൽപ്പാട്ടിൻ്റെ അതേ ഈണത്തിൽ ചൊല്ലാവുന്ന അതിമനോഹരമായി ചൊല്ലിയിരുന്ന ഒരു കാവ്യമാണ് അതിൻ്റെ ഇതെന്ന് ആ വൃത്തത്തിലൂടെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഇങ്ങനെയുള്ള 25 പാട്ടുകളാണ് നമുക്ക് ബാലകാണ്ഡത്തിൽ പഠിക്കാനായിട്ട് വച്ചിരിക്കുന്നത്. ഇതിലെ ഒന്നും രണ്ടും പാട്ടാണ് ഞാനൊന്ന് ഇവിടെ അവതരിപ്പിച്ചത്. ഏകദേശം വായിക്കുമ്പോൾ നമുക്ക് അർത്ഥം കിട്ടത്തക്ക വേണം. ഒരു പ്രാവശ്യമെങ്കിലും വായിക്കുമ്പോൾ അത് എവിടെ നിന്നാണ് വന്നത്, അത് ആ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ അറിയണം. ചിലപ്പോൾ രണ്ടോ മൂന്നോ വരി വ്യാഖ്യാനിക്കാൻ ചോദിക്കുമ്പോൾ നമുക്കത് എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ വ്യാഖ്യാനിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ UPSC പഠിക്കുമ്പോൾ പ്രാഥമികമായിട്ട് ആ കൃതി ആദ്യം ഒരിക്കൽ വായിച്ചതിന് ശേഷം മേ നമ്മൾ അതിൻ്റെ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് കാര്യമുള്ളൂ. ചോദ്യങ്ങൾ നോക്കിയ ശേഷം ടെക്സ്റ്റ് വായിച്ചാൽ പലപ്പോഴും അതേ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ. നേരെ മറിച്ച് ടെക്സ്റ്റ് വായിച്ചതിന് ശേഷം ചോദ്യം പരിചയപ്പെടുകയാണെങ്കിൽ ഏത് ചോദ്യം വന്നാലും നമുക്ക് എഴുതാൻ സാധിക്കും. അതുകൊണ്ട് ആദ്യമായി സിവിൽ സർവീസിന് പഠിക്കുന്നവരെ ആദ്യമായി ചെയ്യേണ്ടത് പഠിക്കേണ്ട ടെക്സ്റ്റുകൾ ആദ്യം ഒന്ന് പരിചയപ്പെടുകയാണ്. ബാലകാണ്ഡത്തിലെ രണ്ട് പാട്ടുകളാണ് ഞാൻ നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തത്. ബാക്കി പാട്ടുകളും കൂടി സമയം പോലെ നിങ്ങൾ പരിചയപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.